നടിയും മുൻ എംപിയുമായ ജയപ്രദയെ ജയിലടയ്ക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പുറത്തുവരുന്നത്. ചെന്നൈ എഗ്മോർ കോടതിയുടേതാണ് ഈ ഉത്തരവ്. തിയേറ്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ജയപ്രദയ്ക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 6 മാസം തടവും 5000 രൂപ പിഴയും അടയ്ക്കണം. ഉത്തരവ് ജീവനക്കാരുടെ ESI വിഹിതം സർക്കാരിന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ അടച്ചില്ല എന്നതാണ് ജയപ്രദയ്ക്കെതിരെ ഉയർന്നുവന്ന പരാതി. ഇൻഷുറൻസ് കമ്പനിയാണ് ജയപ്രദയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. തെലുങ്ക് ചലച്ചിത്ര മേഖലയിലൂടെ അരങ്ങേറ്റം കുറിച്ച ജയപ്രദ താമസിയാതെ തന്നെ തമിഴ് സിനിമയിലേക്കും പ്രവേശിച്ചു. പിന്നീട് താരം ഹിന്ദിയിലേക്കും ചേക്കേറി. ഹിന്ദിയിലും തെലുങ്കിലും ഒരു കാലത്ത് മിന്നിത്തിളങ്ങിയ താരം കൂടിയായിരുന്നു ജയപ്രദ. മോഹൻലാൽ നായകനായി എത്തിയ ഹിറ്റ് ചിത്രങ്ങളായ ദേവദൂതനിലും പ്രണയത്തിലും പ്രധാന വേഷങ്ങളിൽ ജയപ്രദ അഭിനയിച്ചിരുന്നു. മലയാളത്തിൽ കിണർ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ ജയപ്രദ വേഷമിട്ടത്. 280-ലധികം സിനിമകളിൽ ജയപ്രദ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള നന്ദി അവാർഡും ജയപ്രദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിഹാസ സംവിധായകൻ സത്യജിത് റേ ഒരിക്കൽ ജയപ്രദയെ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരിയായ നടിമാരിൽ ഒരാളായി പരാമർശിച്ചിരുന്നു. തന്റെ 32-ാം വയസ്സിലാണ് ജയപ്രദ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തെലുങ്ക് ദേശം പാർട്ടിയിലൂടെയാണ് നടി ജയപ്രദ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. 1994 പാർട്ടിക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഭാഗമായിരുന്നു നടി. പിന്നീട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. ഉത്തർപ്രദേശിൽ നിന്ന് ലോക്സഭയിലേക്കും എത്തി. 1996 മുതൽ 2002 വരെ രാജ്യസഭാംഗമായിരുന്നു ജയപ്രദ. 2004 മുതൽ 2014 വരെ ലോക്സഭാംഗവുമായി. എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയപ്രദ പിന്നീട് പുറത്താക്കപ്പെടുകയാണുണ്ടായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന കേസിലും ജയപ്രദയ്ക്കെതിരെ നിരവധി കേസുകളുണ്ടായിരുന്നു. രാംപൂരിലെ പ്രത്യേക കോടതി അന്ന് അറസ്റ്റ് വാറണ്ടും ജയപ്രദയ്ക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു. 25,000 രൂപയുടെ ബോണ്ട് നൽകിയാണ് അന്ന് ജയപ്രദ ജാമ്യത്തിലിറങ്ങിയത്. സമാജ്വാദി പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി അമർ സിംഗിന്റെ രാഷ്ട്രീയ ലോക് മഞ്ചിൽ ചേർന്ന് പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകാത്തതിനാൽ അമർ സിംഗിനൊപ്പം ജയപ്രദ RLDയിലും ചേർന്നു. RLD ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ജയപ്രദയ്ക്ക് ജയിക്കുവാനായില്ല. എന്നാൽ 2019 നടി ജയപ്രദ BJPയിൽ ചേരുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.